ഇവിടെ കഥാപാത്രങ്ങൾ 24 വയസ്സുള്ള ഒരു സ്ത്രീയും 28 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനുമാണ്. നമുക്കറിയാം, ഒരു ജീവിതം എത്ര നന്നായിട്ട് മുന്നോട്ട് പോയാലും അതിനകത്തേക്ക് ചെറിയ ഒരു എന്താ പറയുക, കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ, ചെറിയൊരു ബ്ലാക്ക് മാർക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ജീവിതം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ അവസ്ഥയാണ്. സ്മൂത്തായിട്ട് പോകുന്ന ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു അത്യാപത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് മാർക്ക് വരുമ്പോൾ ആരുടെ ജീവിതമാണെന്നുണ്ടെങ്കിലും അവിടെ അത് നിശ്ചലമായി പോവുകയാണ് ചെയ്യുന്നത്. മനസ്സാ വാചാ കർമ്മണ ഒരു ദോഷവും ചെയ്യാത്ത, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും യാതൊരുവിധ ദോഷങ്ങളുമില്ലാതെ മനസ്സറിഞ്ഞ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ക്രൂശിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കേണ്ടത്, അവർക്ക് സപ്പോർട്ട് നൽകേണ്ടത് ഓരോ മനുഷ്യജീവിയുടെയും ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്, ദയവായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്ര ഏത് തരത്തിലുള്ളതായിക്കോട്ടെ അതൊന്ന് ദയവായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്ക് ഒരാൾ നമ്മൾ മുഖാന്തരം ഒരാളുടെ മനസ്സ് മാറാൻ കാരണമായി എങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണ്. അതുകൊണ്ട് വലിയ വളരെയേറെ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ വലിച്ചു നീട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വളരെയേറെ വളരെ മിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, മിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ എത്ര മിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കണം, മനസ്സിൽ തട്ടിയിട്ട് നിങ്ങൾ അതിനെ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുകയല്ല അറിയിക്കണം. മാക്സിമം ഒരപേക്ഷയോട് പറയുകയാണ്, മാക്സിമം ഇത് ഷെയർ ചെയ്ത് ഇത് എത്തേണ്ട ഇടത്തേക്ക് എത്തിക്കണം. ഞാനിവിടെ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഏതാണ് എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് തേജോവധം ചെയ്യുവാനോ അല്ലെങ്കിൽ ഈ കാര്യത്തെ കൂടുതലായിട്ട് വഷളാക്കുവാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല. നിങ്ങളൊന്ന് സശ്രദ്ധം ഈ വീഡിയോ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യതയിലുള്ള യാത്രയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. വളരെ അടുത്ത് നടന്ന ഒരു വളരെയേറെ സിൻസിയറായിട്ടുള്ള കാര്യം, സിൻസിയറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് സിൻസിയറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരാളുടെ ഇതൊരു ഒരാളുടെ ജീവിതവും ജീവൻ മരണ പോരാട്ടത്തിൻ്റെ തന്നെ അങ്ങനെ തന്നെ പറയാം. ഒരു എന്താ പറയുക, ഒരു പാവം ഒരു സ്ത്രീയുടെ, പാവപ്പെട്ട ഒരു യുവതിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാവരും അവനവൻ്റെ ജീവിതത്തിൻ്റെ, അവനവൻ്റെ അമ്മയുടെ, അവനവൻ്റെ സഹോദരിയുടെ, അവനവൻ്റെ കൂട്ടുകാരിയുടെ, അവനവൻ്റെ സ്നേഹിതയുടെ ആ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ ഇതിന് മറുപടി തരണമെന്ന് പറയുകയാണ്. ആദ്യം സാഹചര്യം പറയാം. ഒരു ബസ് ഇറങ്ങി നടക്കുന്ന ഒരു വഴിയാണ് സ്ഥലം. ആ വഴിയിൽ ചില ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇറങ്ങി ഒരു ആ സ്റ്റോപ്പിൽ നിന്ന് നമ്മളൊരു 600 മീറ്റർ മുതൽ 700 മീറ്റർ വരെ റോഡിലൂടെ ഇങ്ങനെ നടന്നാൽ മാത്രമേ അടുത്ത ചെറുതായിട്ടുള്ളൊരു ജംഗ്ഷനിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വലിയ ജനനിബിഡമായ സ്ഥലമൊന്നുമല്ല, വളരെ എന്താ പറയുക, വിജനമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു ഇടവഴിയാണ്. ഇടവഴി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് റോഡാണ്, വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ്. പക്ഷേങ്കിൽ കടകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും ഈ പിന്നെ എന്താ പറയുക, ബസ് ഇറങ്ങിയതിന് ശേഷം ഈ 600 മുതൽ 700 മീറ്റർ വരെ നടക്കുന്ന സ്ഥലത്ത് യാതൊരു കടകളോ മറ്റുള്ള സംഗതികളൊന്നുമില്ല. ഇരുവശങ്ങളിലും വീടുകളുമില്ല. ആകെ പാടെ ഉള്ളത് രണ്ട് വശങ്ങളിലും ഈ പറമ്പുകളാണ്, റബ്ബർ തോട്ടങ്ങളാണ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്, ചില വെളി പ്രദേശങ്ങളുണ്ട്. പക്ഷെ ഒരു വീടും ഒരു കടയും യാതൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഒരു സഹോദരി, നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ, അങ്ങനെയൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അത് നമ്മളുടെ കാര്യമായി നമ്മളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരംഗം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ബസ്സിൽ വന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു. ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ, മഴയുടെ യാതൊരു ലക്ഷണങ്ങളോ ലാഞ്ചനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങി ഒരു 100 മീറ്റർ 150 മീറ്റർ നടന്നതിന് ശേഷമാണ് ഭയങ്കര ശക്തമായിട്ട് അതിഭയങ്കരമായിട്ട്
മഴ പെയ്യാൻ ആരംഭിക്കുകയാണ്. ഈ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേകത, നമ്മളുടെ ഇപ്പോഴത്തെ മഴ നമുക്കറിയാം, ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തിട്ട് വളരെ ശക്തമായിട്ട് പെയ്യുന്ന മഴ പോലെയല്ല ഇപ്പോഴത്തെ മഴ. നമ്മുടെ സാഹചര്യത്തിനൊക്കെ നമുക്കറിയാം, നമ്മൾ കാണാറുമുണ്ട് അതിശക്തമായ മഴ വളരെ വേഗം ഇരച്ചു വന്നിട്ട് തുള്ളിക്കൊരുകിടം എന്ന പേരിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെ പെയ്യുന്ന മഴ നമ്മൾ കാണാറുണ്ട്, അങ്ങനെ പെയ്യാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ സ്ത്രീ ബസ്സിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. സാരിയാണ് വേഷം. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഈ ശരീരം മുഴുവൻ മൂടി ചുറ്റി അങ്ങനെ പോകുന്ന അങ്ങനത്തേതല്ല ഇപ്പോഴത്തെ സാരിയൊക്കെ, ഇച്ചിരി ട്രെൻഡുള്ള സാരിയൊക്കെയാണ്. മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അല്പം എന്താ പറയുക, ഇച്ചിരി നിഴലൊക്കെ നിഴലിക്കുന്ന ടൈപ്പുള്ള സാരിയാണ് ഇന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ തന്നെയാണ് ഉള്ള കാര്യം, വസ്തുതയായിട്ട് നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഈ 200 മീറ്റർ നടന്ന് മുന്നോട്ട് പോയപ്പോഴേക്കും ഭയങ്കരമായ ശക്തമായ മഴയാണ്, വേഗം മഴ വരികയാണ്. ഈ നടക്കുന്ന സ്ത്രീയുടെ കയ്യിൽ എന്താ പറയുക, അബദ്ധത്തിലാണെന്നുണ്ടെങ്കിലും സുബദ്ധത്തിലാണെന്നുണ്ടെങ്കിലും, മീൻസ് സുബദ്ധം എന്ന വാക്കുപയോഗിക്കാം, അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും അവരുടെ കയ്യിൽ കുടയില്ലായിരുന്നു. കുടയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അത് തെറ്റാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട മറന്നു പോകാം, അല്ലെങ്കിൽ കുടയില്ലാതിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണമായിരിക്കണം. എന്തായാലും അവരുടെ കയ്യിൽ കുടയില്ലായിരുന്നു. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ്, ചിലപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കുട കരുതണമെന്നില്ല. ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥയൊക്കെ അങ്ങനെയാണല്ലോ. എന്താണെങ്കിലും അവൻ്റെ കുട കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് 200 മീറ്റർ 250 മീറ്റർ നടന്ന സമയത്ത് ഭയങ്കരമായി മഴ പെയ്യുകയാണ്. ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പോലെയല്ല, ഭയങ്കര ശക്തമായ മഴ പെയ്യുകയാണ്. അങ്ങനെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവരങ്ങ് നനഞ്ഞു കുതിരുന്ന അത് ഒരു ഇപ്പോഴത്തെ അത്ര വലിയ ഈ എന്താ പറയുക, എത്ര സെൻറ്റിമീറ്ററൊക്കെ മഴ പെയ്തതിൻ്റെ 50 സെൻറ്റിമീറ്ററൊക്കെ മഴ പെയ്ത് ഭയങ്കര വലിയ മഴയാണിത്. അവരന്ന് മഴയിൽ ഏകദേശം ഒന്ന് നനഞ്ഞു കുതിരുന്ന ഒരു ഭാവത്തിലേക്കായിരുന്നു. പക്ഷേങ്കിൽ അവർക്ക് പുറകിലേക്ക് പോയാലും നനഞ്ഞു കുതിരുന്ന ഒരു പരുവമാകും. മുന്നോട്ട് പോയാലും ഏകദേശം ഒരു മധ്യഭാഗത്താണ്, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോലും കയറി നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന് അങ്ങനെ ശരീരത്തേക്ക് ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങളുമായിട്ട് വല്ലാത്തൊരു രീതിയിൽ ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല. അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ പിന്നെയും വലിയ നമ്മൾ സാരിയൊക്കെ ഉടുക്കുകയാണ്, അത് തന്നെ ചെറിയ നിഴലിക്കുന്ന ടൈപ്പുള്ള വെള്ളം ശരീരത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഭാഗങ്ങളൊക്കെ കാണത്തക്ക രീതിയിലുള്ളതാണെന്ന് കുറച്ചുകൂടെ എന്താ പറയുക, അത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ അവരങ്ങ് നനയുന്ന സമയത്ത് നനഞ്ഞാൽ അല്പം നനഞ്ഞു, അപ്പോൾ ആ അവിടെ സഞ്ചരിക്കുന്ന ഇവർ പോകുമ്പോഴേ പെട്ടെന്നൊരു പുരുഷൻ അതുവഴി അല്പ പ്രായമുണ്ട്, നടന്നു വരുന്ന ഒരാളാണ്, അദ്ദേഹം ഒരു പുരുഷനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കുടയുണ്ട്, വലിയ കാലൻ കുടയാണ്. അദ്ദേഹം ഓടി വരുന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നനഞ്ഞു പോകുന്ന കണ്ടിട്ട് കുട ചൂടി കൊടുക്കുകയാണ്. അവരാ കുട അച്ചാൽ ഇവർക്ക് ആ പുരുഷൻ്റെ കൂടെ അവർക്ക് അറിയുക പോലും ഇല്ലാത്തൊരു ആളാണ്. അയാളുടെ കൂടെ കുടയിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അല്ലാതെ വേറെ അവസ്ഥയില്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് പുറകിലേക്ക് പോയാലും ഭയങ്കര മഴയാണ്, മുന്നോട്ട് പോയാലും കയറി നിൽക്കണമെന്നതിൻ്റെ ഒരു 100-150 മീറ്റർ മുന്നോട്ടോ പുറകോട്ടോ പോയാൽ മാത്രമേ കയറി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുവരെ പോയി കഴിഞ്ഞാൽ ആ നനഞ്ഞു കുതിർന്ന് പോയി കഴിഞ്ഞാൽ ശരീരം മാസകലം നനഞ്ഞു കുതിർന്നൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. സ്ത്രീകളുടെ വസ്ത്രധാരണമൊക്കെയാണ് ചെറുപ്പം കൂടിയാണല്ലോ, അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവിടെയാണ് കവല, പുറയിലേക്ക് പോയാലും കവലയാണ്. അപ്പോഴേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടയിൽ ചൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബൈക്ക് വന്നിരുന്നു. ഒരു ബൈക്ക് പെട്ടെന്ന് കടന്നുപോയി. ബൈക്കിൽ വന്ന ആളുകൾ വേറെ ആരും വാഹനമൊന്നും പോയില്ല, ഇവരെ കണ്ടു ഒരല്പം കഴിഞ്ഞിട്ട് ആ ബൈക്കിൽ തന്നെ തിരിച്ചു പോയി. അതൊരു സംഭവമാണ്. എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരെ കടയിൽ അവിടെ എത്തി. അവിടെ കവലയിലെത്തിയതിന് ശേഷം ഭയങ്കരമായ അദ്ദേഹം ആ കവലയുടെ ആ കടയിൽ അവിടെ വെയിറ്റിംഗ് ഷീറ്റ് പോലെ ഉണ്ട്. അവർ വരെയാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട് നോക്കി പോവുകയും ചെയ്തു. ഇവർ വീട്ടിലെത്തി. വീട്ടിലെത്തി വൈകുന്നേരമായപ്പോഴേക്കും ഭർത്താവ് വന്നു. ഭർത്താവ് വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. ഭർത്താവിന് ഞാൻ പറഞ്ഞു 28 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു വേഗം ഒന്ന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഭാര്യ ചോദിച്ചാൽ എന്താണ് കാര്യം, നമുക്ക് അത്യാവശ്യമായിട്ട് നിൻ്റെ വീട് വരെ ഇന്ന് പോകണമെന്നും മറ്റൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഭാര്യ റെഡിയായി. ഭാര്യനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടു. അത് ഇവർ കൂടുതൽ കമ്മ്യൂണിക്കേഷനോ എന്താണ് എങ്ങനെയാണ് ഒന്നും പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഒന്നും അദ്ദേഹം പറയാനും തയ്യാറാകുന്നില്ല. ഒരു അത് ആ ഒരു ഒരു വലിയൊരു സംഭവത്തിൻ്റെ തുടക്കമായിരുന്നു, വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ഭാര്യയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് വരികയാണ് ചെയ്തത്. ഭർത്താവിൻ്റെ വിവാഹമോചനത്തിനുള്ള നോട്ടീസ് വരികയാണ് ചെയ്തത്. കാരണം പിന്നെ ഭാര്യയുടെ എന്താ പറഞ്ഞേ അഴിഞ്ഞാട്ടും അല്ലെങ്കിൽ അതിരി കിടന്ന പരപുരുഷ ബന്ധം അങ്ങനെയുള്ളവരെ നമ്മളൊരു വിവാഹമോചനത്തെ സംബന്ധിച്ചോളം അങ്ങനെയൊക്കെ വരികയുള്ളൂ. ഇവരാകപ്പാടെ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ അറിയാത്ത ഒരു പുരുഷൻ്റെ കുടയിൽ കയറി വന്നു എന്നുള്ളതാണ്. അത് അതുവഴി ബൈക്കിൽ പോയ ആരോ ഇവരെ പരിചയമുള്ള ആളോ ഭർത്താവിനെ പരിചയമുള്ള ആളോ ആരോ വാട്ടവറിറ്റീസ് അവരത് കണ്ടിരുന്നു. ഒരു ബൈക്കിൽ പോയി എന്ന് ഞാൻ പറഞ്ഞു. അവരത് പോയ സമയത്ത് അങ്ങോട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരത് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്തു. ഭർത്താവിനെ അയച്ചു കൊടുത്തു. ഭർത്താവ് കണ്ടു. ഈ ഭർത്താവ് യാതൊന്നും ചോദിക്കുക വഴക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ഇതാണ് സംഭവം. ഈ സംഭവത്തിൻ്റെ പേരിൽ
വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ആ പെൺകുട്ടി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ഇതിനകത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? അയാളൊരു മനുഷ്യനല്ലേ പുള്ളിക്കാരന്? കാരണം എന്തെങ്കിലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് കൂടെ ഒരു പരപുരുഷൻ്റെ കുടയിൽ കയറി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റിയ സങ്കുചിതമായ മനോഭാവമാണോ എന്നൊക്കെ നമുക്ക് ചോദിച്ച് നമ്മളൊക്കെ അപരന്മാരാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന അവർ നമ്മളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഇതാണ് വസ്തുത, ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവത്തിന് ശേഷം ആ കുട്ടീനെ വിവാഹമോചനമായിട്ടുള്ള ഇത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കും, നമ്മളുടെ വീട്ടിലെ നമ്മുടെ സഹോദരിയാകാം, നമ്മളുടെ ഭാര്യയാകാം, ഞങ്ങളുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയോ അനുജൻ്റെ ഭാര്യയോ ആര് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ അവരാണ് ഇങ്ങനെ ഒരെണ്ണം ഫേസ് ചെയ്തതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇതിനകത്ത് എന്ത് മറുപടിയാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തെ കൺവീൻസ് ചെയ്യേണ്ടത്, കാര്യം എന്താണെന്നുള്ള കാര്യം മറ്റുള്ള സംഗതികളൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ട്രാവിസ്നുവിൻ്റെ ഒരു നമ്മളുടെ വിഷയമാണോ എന്ന് ചോദിച്ചാൽ മേ ബി ഒരു അതിന് ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കാം. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർത്തും മനസ്സ് തുറന്നെഴുതുക. അദ്ദേഹം ഇത് കാണട്ടെ, അവരിത് വായിക്കട്ടെ, നമുക്ക് ഒരു ജീവിതം കൊടുക്കാൻ സാധിച്ചുകഴിഞ്ഞാൽ, ഒരാളുടെ മനസ്സ് മാറ്റാനായിട്ട് ഇത് സഹായകരമാകും എങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വസ്തുതയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അടിക്കുക, ഇത് അവരിലേക്ക് എത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറട്ടെ. അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ചെറുപ്പക്കാരനാണ്, അവരും ചെറുപ്പക്കാരിയാണ്, വിദ്യാസമ്പന്നയാണ്. ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇതിനെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.